ഹലോ ഗൈസ്, വെൽക്കം ടു പാറ്റ്സ് ഒഫീഷ്യൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, മിക്കവർക്കും മനസ്സിലാവും ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നതെന്ന്. അതെ, റാബിയ സൈഫിയുടെ മേർഡറിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഇന്ന് വന്നേക്കുന്നത്. എപ്പോൾ മുതലാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയായി മാറിയത്, സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമായി മാറിയത്? എനിക്കറിയില്ല, പക്ഷെ കറന്റ്ലി ഇങ്ങനെയാണ്. സ്ത്രീകൾ സുരക്ഷിതരല്ല. ഡെയിലി പെർ ഡേ മാത്രം 88 റേപ്പ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ മാത്രം 88 ആണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ എത്രയുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാനേ പറ്റുന്നില്ല. ആ ഒരു സ്ഥിതിയിലായിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ. എന്താണ് ആ പ്രൊട്ടസ്റ്റിന് കാരണമായിട്ടുള്ളതെന്ന് നോക്കാം. 21 വയസ്സുകാരിയായ റബിയ സൈഫി, അവളുടെ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളുവായിരുന്നു, അവൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയതേ ഉള്ളുവായിരുന്നു. വെറും 4 മാസമേ ആയിട്ടുള്ളൂ അവൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആയിട്ട് ന്യൂഡൽഹിയിൽ ജോയിൻ ചെയ്തിട്ട്. ന്യൂഡൽഹിയിലെ ലജ്പത് നഗറിലുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിലാണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആസ് യൂഷ്വൽ ജോലിക്ക് പോയ മകളെ വളരെ വൈകിട്ടും രാത്രി വളരെ വൈകിട്ടും കാണാതായപ്പോഴാണ് തന്റെ മകൾ മിസ്സിംഗ് ആയ എന്ന കേസ് എന്നൊരു കാര്യം അവരുടെ വീട്ടുകാർ അറിഞ്ഞത് തന്നെ. അങ്ങനെയാണ് അവർ തിരച്ചിൽ തുടങ്ങിയതും ഈ കേസ് അവിടെ ഓപ്പൺ ആകുന്നതും. കാണാതായ ദിവസം രാത്രി 8 മണിക്ക് റാബിയ സൈഫി വീട്ടിൽ വിളിച്ചിരുന്നു. വീട്ടുകാർ ആ കോൾ എടുക്കാതെ അത് മിസ് കോൾ ആയി. അതിനുശേഷം 9 മണിക്കാണ് അവർ ആ കോള് കണ്ടത്. കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഫോൺ സ്ഥിരമായി സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. അപ്പൊ ആ വീട്ടുകാർ അവരാൾ കഴിയുന്ന നിലയിൽ എല്ലാം തേടി, എന്നിട്ടും കണ്ടുപിടിക്കാനായാലും ഇത്രയും ലേറ്റ് ആയപ്പോൾ വളരെയധികം പരിഭ്രാന്തരായി അതേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ നോക്കി. അവർ ആ പോലീസുകാർ കേസ് എടുക്കാൻ പോലും കൂട്ടാക്കിയില്ല. FIR ഫയൽ ചെയ്യാൻ പോലും ആദ്യത്തെ നിലയിൽ കൂട്ടാക്കിയില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് 26 ഹരിയാനയിലുള്ള ഫരീദാബാദിൽ നിന്നും, എന്ന് വച്ചാൽ അവരുടെ ലൊക്കേഷനിൽ നിന്നും 1.5 മണിക്കൂർ ഡിസ്റ്റൻസിലുള്ള ഈ ഫരീദാബാദിൽ നിന്നുമാണ് റബിയ സൈഫിയുടെ മൃതദേഹം കിട്ടുന്നത്. വളരെയധികം ദാരുണമായ രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അവളുടെ മാറിടങ്ങൾ വെട്ടപ്പെട്ട നിലയിൽ 50 കുത്തുകൾ ഏറ്റ വളരെ ദാരുണമായ വളരെ ആഴത്തിലുള്ള കുത്തുകൾ ഏറ്റ രീതിയിലും അതുപോലെ തന്നെ റേപ്പ് ചെയ്ത രീതിയിലുമാണ് ആ മൃതദേഹം കണ്ടെടുത്തത്. എന്തിന്, ആരാണ് ഈ ക്രൂരത, എന്തിന് ചെയ്തത് എന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പോഴും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ആ പാരന്റ്സ് കരഞ്ഞുകൊണ്ട് നെഞ്ച് നീറിക്കൊണ്ട് പറയുന്നുണ്ട് തന്റെ മകളെ വളരെയധികം ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ട്, അതിനുശേഷവും ബ്രൂട്ടലി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് മരണപ്പെട്ടെന്നുള്ളത്. പക്ഷെ അതിനുശേഷം പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണവും അവർക്കറിയില്ല. അവർ അതിനുവേണ്ടിയാണ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. റാബിയെ കാണാതായ ആ ദിവസം രാത്രി തന്നെ ഈ റാബിയുടെ പാരന്റ്സിന് ഒരു കോൾ കിട്ടിയിരുന്നു. റാബിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് വിളിച്ചത്. ആ കുട്ടി പറഞ്ഞത് റാബിയനെ ഈ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്, വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, വേറെ ഒന്നും പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയുമായപ്പോൾ നീതി ലഭിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ തന്റെ മകളുടെ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആ പാരന്റ്സ് അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ സമരം തുടരുകയാണ് ചെയ്തത്. അതിനുശേഷവും പോലും ഈ മീഡിയാസോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽസോ ഈ സ്റ്റോറി ഏറ്റെടുത്തില്ല. ഇത് ഒരു ന്യൂസ് ചാനലിലും പറയുകയും ഉണ്ടായിരുന്നില്ല. ഇത്രയും സംഭവിക്കുന്നതിനിടയിൽ ഓൾ ഓഫ് എ സഡൻ ഒരാൾ മുന്നോട്ട് വരികയാണ്, നിസാമുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അയാൾ റാബിയുടെ കൂടെ തന്നെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അയാൾ വന്നിട്ട് പറയാണ്, ഞാനും റാബിയും വിവാഹം കഴിച്ചു, അതിനുശേഷം എനിക്ക് അവളുടെ മേൽ സംശയമുണ്ടായിരുന്നു, ആ സംശയത്തിന്റെ പുറത്ത് ഞാനാണ് അവളെ കൊന്നത്, ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് വന്നു. റാബിയയുടെ പാരന്റ്സ് പറയുന്നത് ഇങ്ങനെ ഒരു നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് തന്റെ മകൾ ഇതുവരേക്കും മെൻഷൻ ചെയ്തിട്ടേയില്ല. ആ ഒരു പേര് പോലും വീട്ടിൽ മെൻഷൻ ചെയ്തിരുന്നില്ല. അതുമില്ല, റാബിയ വീട്ടിൽ പറയാറുണ്ടായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കുറെ അനാസ്ഥകളെ കുറിച്ച്. അതിന് പിന്നിലായിരിക്കാം അവളുടെ മരണമെന്നാണ് അവർ അടിച്ചു പറയുന്നത്. അവർ ഇപ്പോഴും സമരം ഇരിക്കുന്നത്, ഇപ്പോഴും പോരാടുന്നത് തന്റെ മകളുടെ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും അതിന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന എന്തോ വലിയ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവം പെൺകുട്ടിയെ കൊന്നതും അതുപോലെ തന്നെ ഇത്രയും വലിയ കഥകൾ കെട്ടിമെനയ്ക്കുന്നതും എല്ലാം.
അവർ ആ കേസ് ക്ലോസ് ചെയ്തേക്കുവാണെന്ന്. എന്ന് വെച്ചാൽ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ മുൻപോട്ട് വന്നു, അയാൾ കൊന്നെന്ന് പറഞ്ഞു, അവർ ആ കേസ് ക്ലോസ് ചെയ്തു. ഇതുവരയ്ക്കും നിസാമുദ്ദീനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് കൂടിയില്ല. ഒരു ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന പെണ്ണിനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പോലീസിൽ വർക്ക് ചെയ്യുന്ന പെണ്ണിന് പോലും സുരക്ഷിതത്വം ഇല്ലാതിരിക്കുന്നു. എന്തിന് ഞാനിത് പറയുന്നു എന്ന് വെച്ചാൽ, പോലീസിൽ പെണ്ണുങ്ങളെ എടുത്തു തുടങ്ങിയത് തന്നെ അവർ കൂടുതൽ സുരക്ഷിതവരായിരിക്കും, അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ സുരക്ഷിതത്വം സ്ത്രീകൾക്ക് കൊടുക്കാനാകും എന്നൊരു രീതിയിലാണ് പോലീസിൽ പെണ്ണുങ്ങളെ എടുത്തു തുടങ്ങിയത് തന്നെ, റിക്രൂട്ട്മെന്റ് തുടങ്ങിയത് തന്നെ. പക്ഷേ ഇപ്പോൾ പോലീസിലെ പെണ്ണുങ്ങൾക്ക് പോലും സുരക്ഷിതത്വം ഇല്ല. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഒരു സാധാരണക്കാരിക്ക് എത്രമാത്രം ക്രൂരതകളാണ് ഏൽക്കാനിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ എത്രമാത്രം സുരക്ഷിതരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ മാറിയത്? ലോ ആൻഡ് ഓർഡേഴ്സ് ആണോ പ്രശ്നം, അതോ മനുഷ്യരാണോ പ്രശ്നം, അവർ വളർന്നു വരുന്ന സാമൂഹിക സ്ഥിതികളാണോ പ്രശ്നം? എന്താണ് കാരണം ഇന്ത്യ ഇങ്ങനെ ആക്കി മാറ്റിയത്? സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല ഇവിടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറിയത്? ആരാണ് സ്ത്രീകളുടെ മേൽ, ഒരു സാധാരണക്കാരിയാവട്ടെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഡിഫൻസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോലീസുകാരിയാവട്ടെ, ആരോ ആവട്ടെ, ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് വേറൊരു സ്ത്രീനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാനും അതുപോലെ തന്നെ ക്രൂരമായി പൈശാചികമായ രീതിയിൽ ഇടപെടാനും എല്ലാം ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? സ്ത്രീകളെ ദൈവമായി കാണുന്ന രാജ്യം, 300 കോടി ദൈവങ്ങളുടെ രാജ്യം, സ്ത്രീകളെ അത്രയ്ക്കും പുണ്യമായി കാണുന്ന രാജ്യം എന്നാണ് ഇന്ത്യയെ പുറത്തു നിന്ന് കാണുന്നതെങ്കിൽ ഇന്ത്യ അകത്ത് ഇപ്പോൾ ഇങ്ങനെയായി മാറിക്കുന്നു. ദിവസേന തന്നെ 88 റേപ്പ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വളരെയധികം ദാരുണമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ളത്. ഇന്ത്യയിലെ സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ മുൻപോട്ട് വരണം, നമ്മുടെ സമൂഹം തന്നെ തീരുമാനിച്ചുറപ്പിക്കണം. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡേഴ്സ് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആവുകയും സ്ട്രെയിറ്റ് ആവുകയും ചെയ്യണം. റാബിയ സൈഫിക്ക് വേണ്ടി നമുക്ക് മുൻപോട്ട് വരാം, നമുക്ക് പോരാടാം, നമ്മളാൽ കഴിയുന്ന രീതിയിൽ. മീഡിയ ഏറ്റെടുക്കാത്ത ഈ കേസ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കട്ടെ. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ എതിർപ്പ് നമുക്ക് പ്രകടിപ്പിക്കാം. ഈ ഒരു കേസിന് അന്ത്യം കാണുന്നത് വരെ, നീതി ലഭിക്കുന്നത് വരെ, സത്യാവസ്ഥ പുറത്തറിയുന്നത് വരെ നമുക്ക് പോരാടാം. സോ ഇനി ഇങ്ങനത്തെ ഒരു റാബിയ സൈഫി കൂടെ വരാതിരിക്കട്ടെ നമ്മുടെ ഭാരതത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഹാറ്റ്സ് ഓഫ് ഫ്രം പാറ്റ്സ് ഒഫീഷ്യൽ.